ശാന്തിയുടെയും സമാധാനത്തിൻ്റെ സന്ദേശവുമായി പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തുവാൻ ഒരിക്കൽ കൂടി ക്രിസ്മസ് നമ്മെ സമീപിച്ചിരിക്കുകയാണല്ലോ. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടുകളുമെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണരുകയാണ്. സാധാരണ ക്രിസ്മസ് വേളകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊറോണ വൈറസിനെ ഭയപ്പെട്ട് ആൾക്കൂട്ടങ്ങളോടും ആഘോഷങ്ങളോടുമെല്ലാം ഇടപറഞ്ഞിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ യഥാർത്ഥ ക്രിസ്മസിൻ്റെ അർത്ഥതലങ്ങളെ ധ്യാനവിഷയമാക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലേക്ക് സ്വർഗം മുഴുവൻ ഇറങ്ങി വന്നു. അസംഖ്യം മാലാഖമാരുടെ സ്വർഗീയ സംഗീതത്താൽ മുഖരിതമാക്കപ്പെട്ട കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നു. ആ പുണ്യദിനമാണ് ക്രിസ്തുമസ്, ദൈവപുത്രൻ്റെ തിരുപ്പിറവി. സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടിയുടെ പ്രതിച്ഛായ സ്വീകരിച്ച സംഭവം. യേശുവിൻ്റെ ജനനം ഒരു യാദൃശ്ചിക സംഭവമായിരുന്നില്ല. കാലചക്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിക്കുന്നതിന് കാരണമായതും യേശുവിൻ്റെ ജനനമായിരുന്നു. ചരിത്രത്തെ രണ്ടായി ഭാഗിച്ചവൻ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവൻ്റെ വരവിനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. യേശുവിൻ്റെ ജനനത്തോടെ തങ്ങളെ രക്ഷിക്കാൻ വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടിയുള്ള ഒരു ജനതയുടെ കാത്തിരിപ്പിന് വിരാമമായി. ആകാശത്തിലുദിച്ച അത്ഭുത നക്ഷത്രം കണ്ട് എവിടെയോ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന് വിവേചിച്ചറിഞ്ഞ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ബെത്ലഹേമിലെത്തി. രാജകൊട്ടാരത്തിൽ അന്വേഷിച്ചവനെ പുൽക്കൂട്ടിൽ കണ്ടിട്ടും പിറന്നിരിക്കുന്ന ശിശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം അവരെ വിനീതരാക്കി. തങ്ങൾക്ക് മുമ്പിൽ പുഞ്ചിരി തൂകി അഭൗമിക പ്രകാശം ചൊരിഞ്ഞുകിടക്കുന്ന ഈ ശിശു രാജാവാണെന്നറിഞ്ഞിട്ടും പൊന്നും മനുഷ്യനാണെന്നതിന് മീറയും ദൈവമാണെന്നതിന് കുന്തിരിക്കവും കാഴ്ചവെച്ച് അവർ മടങ്ങിപ്പോയി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:7 നാം വായിക്കുന്നു, മറിയം അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. സത്രം ചിലർക്ക് മാത്രം ഇടം കൊടുക്കുന്നു, ചിലരെ നിർദാക്ഷിണ്യം പുറന്തള്ളുന്നു. സത്രം ഒരുവനെ ഉൾക്കൊള്ളുന്നത് ഉള്ളു നോക്കിയല്ല, ഉള്ളത് നോക്കിയാണ്. അരിയിലെത്തുന്ന ആവശ്യക്കാരൻ്റെ പുറമോടികൾ കണ്ട് വിലയിരുത്തി ഇടമുണ്ട് ഇടമില്ല എന്ന് തരം തിരിക്കുന്നു. കാരണം സത്രമുടമയുടെ മാനദണ്ഡം ലാഭത്തിൻ്റെ കണക്കുകളാണ്. എന്നാൽ പുൽക്കൂട്ടിലാകട്ടെ എല്ലാവർക്കും ഇടമുണ്ട്, ആർക്കും പ്രവേശിക്കാം, കൊട്ടിയടയ്ക്കാൻ വാതിലുകളില്ല. സത്രസമാനമായ ഹൃദയങ്ങളിൽ അവനിന്നും തിരസ്കരിക്കപ്പെടുന്നു. അഹംകേന്ദ്രീകൃതമായ ഹൃദയങ്ങളെല്ലാം സത്രസമാനമാണ്. ദൈവകേന്ദ്രീകൃത ഹൃദയങ്ങളാകട്ടെ പുൽക്കൂടുകളും. നമ്മുടെ ജീവിതത്തിൽ അവന് വേണ്ടി ഒരിടം നാം ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയവും പുൽക്കൂട് തന്നെ. മറ്റെങ്ങും ഇടം ലഭിക്കാത്തവർക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരിടം നാം ഒരുക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്മസ് നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. ക്രിസ്മസ് ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല, ലാളിത്യത്തിൻ്റെയും സ്വയം ശൂന്യമാക്കലിൻ്റെയും ആഘോഷം കൂടിയാണ്. രാജാതിരാജനായ ക്രിസ്തുവിന് പിറക്കാൻ ദൈവം ഒരുക്കിയത് ദാരിദ്ര്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മണമുള്ള കാലിത്തൊഴുത്തായിരുന്നു. ദാരിദ്ര്യം ശാപമാണെന്നും സമ്പത്തും സ്ഥാനമാനങ്ങളുമെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളുമാണെന്നുമുള്ള യഹൂദ ചിന്തകളുടെ മേൽ വന്ന ഒരു തിരുത്തലായിരുന്നു പുൽക്കൂട്ടിലെ തിരുപ്പിറവി. ലാളിത്യത്തിൻ്റെയും ശൂന്യമാക്കലിൻ്റേതുമായ പിള്ളക്കച്ചകളിൽ പൊതിയപ്പെട്ട് പുൽക്കൂട്ടിൽ ശയിക്കുന്ന ദൈവപുത്രൻ സ്വയം ചെറുതാകലിൻ്റെ സംസ്കാരത്തിലേക്ക് മനുഷ്യകുലത്തെ ക്ഷണിക്കുകയാണ്. യേശു നമ്മിൽ വന്ന് പിറക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിനീതമാക്കാം. അവൻ്റെ ലാളിത്യത്തിൻ്റെ ജീവിതശൈലി നമുക്ക് സ്വന്തമാക്കാം. നമ്മെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളിലും അവനെപ്പോലെ നമുക്കൊന്ന് ചെറുതാകാം, സ്വയം താഴ്ന്നു കൊടുക്കാം,
രണ്ടായിരത്തി ഇരുപതിലെ ക്രിസ്മസ് നന്മയുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ച് പ്രതീക്ഷയുടെ വാതായനങ്ങൾ തുറക്കുന്ന സൗഖ്യമാക്കുന്ന ഓർമ്മയായിരിക്കട്ടെ, ശാന്തമാക്കുന്ന ഓർമ്മയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.